സിനിമയിലെ നോക്കുകയാണല്ലോ. അപ്പം സ്പടികം ജോർജ് അന്ന് കുറ്റിക്കാടൻ ഉണ്ടായിരുന്നില്ലേ സേ പേര് കീരിക്കാടൻ ജോസ്, അന്നത്തെ കഥാപാത്രങ്ങൾക്കൊക്കെ ഇപ്പം ഒരു വില്ലൻ കഥാപാത്രം പറഞ്ഞ ബെഞ്ചമിൻ ബ്രൂണോ അത്രയും ഹെവി പേരുകളായിരുന്നു വില്ലന്മാർക്കിടുന്നത്. ഇപ്പം അതങ്ങ് മാറി വന്നു. എന്തുകൊണ്ടായിരിക്കും സാറങ്ങനെ ചിന്തിച്ചോട്ടോ? ആ ഒരു കാലഘട്ടത്തിൽ വില്ലന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഈ കട്ടിയുള്ള പേരുകളായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചോട്ടോ? ഇപ്പം അങ്ങനെയൊന്നുമില്ല. വില്ലനങ്ങനെ പ്രത്യേകിച്ച് പേര് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത്ര ലുക്ക് അത്രയൊരു വലിയ ലുക്ക് അങ്ങനെയൊന്നും വേണമെന്നില്ല. ഇപ്പം ആരെയും കഥാപാത്രത്തിന് വില്ലനാക്കാം, അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. എന്തുകൊണ്ടാണ് സാർ? അതെ, ട്രെൻഡ് മാറിയിട്ടുണ്ട്. അതായത് അന്നത്തെ വില്ലൻ കഥാപാത്രം ആ വില്ലനിസത്തിൻ്റെ ഒരു മാറ്റം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഇപ്പോഴത്തെ വില്ലൻ വെച്ചാൽ ബുദ്ധിപരമായിട്ട് കളിക്കുന്നവരാണ്. അവർക്ക് വലിയ ഫിഗറൊന്നും വേണമെന്നില്ല, കൊമ്പം മീശൊന്നും വേണമെന്നില്ല. പണ്ടത്തെ വില്ലൻ കണ്ടിട്ട് ഒരു കപ്പട മീശ ഭയങ്കര തടി തടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇപ്പം ഒന്നുമില്ല, ഇപ്പോഴുള്ള വില്ലനിസം മുഴുവൻ ബുദ്ധിപരമായിട്ട് കളിക്കുക. നമ്മളിപ്പം മൊബൈൽ യുഗത്തിലാണ്, ഒരു ഫോൺ ചെയ്താൽ മതി, പൊരുത്തിനെ തട്ടമെന്ന് പറഞ്ഞാൽ അവന് ഗുണ്ടകളുണ്ടാവും, നേരെ പോയി തട്ടി തിരിച്ചു വരും. ഇപ്പം വില്ലാണെന്ന് പോലും അറിയത്തില്ല. ഒരുപക്ഷെ സിനിമയുടെ ക്ലൈമാക്സിലായിരിക്കും ഇയാളാണ് വില്ലൻ എന്ന് അറിയുന്നത്. അതുവരെയും വില്ലനൊന്നുമല്ല, നല്ല ക്യാരക്ടർ, എല്ലാവരും വളരെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അങ്ങനെയാണ് പോകുന്നത്. പണ്ടങ്ങനെയല്ല, ആദ്യം തുടക്കത്തിൽ തന്നെ വില്ലനെ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും, അല്ലെ കാല് കാണിച്ച് മതിൽ കാണിച്ച് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ആരെങ്കിലും വന്ന് ഇടിക്കുന്നോ തൊഴിക്കുന്നോ. സ്ഫടികത്തിനകത്ത് തന്നെ എൻ്റെ ക്യാരക്ടർ ശരിക്കും കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു ഒരുത്തനെ കൊട്ടുപിടിച്ച് അടിക്കുന്നതാണ്. ഇൻട്രഡക്ഷൻ അങ്ങനെയാണ്, ഒരുത്തനെ അടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജൂണിയർ ക്യാരക്ടർ പോലീസ് മോഹൻലാലെ അന്വേഷിച്ച് പോയിട്ട് തിരിച്ചു വന്ന് പറയും, ആ ഇനി പെങ്ങളെ കെട്ടിച്ച് സാറിൻ്റെ പെങ്ങളെ കെട്ടിച്ച് തരുമെന്ന് ചോദിച്ചെന്ന് പറയും. അപ്പം ഇങ്ങനെ ഉള്ള കഥാപാത്രങ്ങളാണ്. അപ്പം എൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ഈ കള്ളനായിട്ട് ഇരിക്കുന്നത്, കൊട്ടിവിട്ടിൻ്റെ അടിക്കുന്നത്. അപ്പോൾ അത് അന്നത്തെ സിനിമകളുടെ ഒരു ഇൻട്രഡക്ഷനൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിനിമ അത് കുറച്ചുകൂടെ ട്രെൻഡ് മാറിയിട്ടുണ്ട്. അതൊരു കാലഘട്ടത്തിൻ്റെ മാറ്റം തന്നെയാണ്. ഫസ്റ്റ് എടുത്ത ഷോട്ട് സാറിൻ്റെ ഷോട്ട്, എൻ്റെ ഷോട്ട് ഫസ്റ്റ് എടുത്ത ഷോട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഏതാ ഷോട്ട് എടുത്തെന്നുള്ള മറന്നുപോയി. ഇല്ല, അതോ എനിക്ക് ഓർമ്മയില്ല, ശരിക്കും ഓർമ്മയില്ല. ഇപ്പോഴും ഞാൻ തീർച്ചയായിട്ടും സ്പടിക ആദ്യം കാണുള്ളൂ ടി വി വന്നാൽ. കാരണം ഇപ്പോഴും പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ മെമ്മറി ഇല്ലാത്ത പല കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് തെലങ്കാന്റെ വീട്ടിലെ സംഭവങ്ങളൊക്കെ ഓട്ടക്കാരനെന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കൊടുക്കുന്നു, ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ മരം മറിഞ്ഞു വീണ നീ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്ന അനിയും വന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതേപോലെ എൻ്റെ വീട്ടിൽ കരി വീട്ടുണ്ട്, ഞാൻ വലിച്ചു കിട്ടിക്കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്. അത് ഡെപ്ത്തുള്ള സീനുകളെല്ലാം നല്ല ആപ്റ്റായിട്ടുള്ള വേഴ്സുകൾ അതിനകത്ത് നല്ല കുറിപ്പുകളും വളരെ അപൂർവങ്ങൾ സിനിമകളിലേക്ക് വന്നിട്ടു. അതുപോലെ ഡെപ്ത്തുള്ള എല്ലാ കഥാപാത്രം എല്ലാ സീനുകൾക്കും അതുപോലെ ഇമോഷണൽ ഡെപ്ത്തുള്ള സീനുകളുണ്ട്. എല്ലാ കഥാപാത്രം എല്ലാ ക്യാരക്ടേഴ്സും നല്ലതാണ്, എല്ലാ സിറ്റുവേഷനും നല്ലതാണ്. അതാണ്. അതുപോലെ തന്നെ ഇളവെന്ന് മോഹൻലാലെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേനും എൻ്റെ മകളുടെ കല്യാണം വരെ ഇളവിടേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആ മൂമെൻറ്റ്സൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന മൂമെൻറ്റുകളാണ്. സാർ ഒരു 30 വർഷത്തോളമായിട്ട് സിനിമയിലുണ്ട്, സിനിമയിലെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്, എത്രത്തോളം സത്യമാണ് സിനിമയിലെ സൗഹൃദം? എനിക്ക് ആക്ച്വലി സൗഹൃദം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. ആരുമായിട്ട് ഇതുവരെ നമുക്ക് ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇഷ്യൂ ഉണ്ടായതെന്ന് വെച്ചാൽ എന്നെ അമ്മയിൽ നിന്ന് മാറ്റിയെടുത്തൊരു കാലഘട്ടമുണ്ട്, 2.5 വർഷം. അത് എനിക്ക് മാത്രമല്ല, തിരഞ്ഞേട്ടനുണ്ടായിരുന്നു, മാള അരവിന്ദനുണ്ടായിരുന്നു. അത് ഒരു കോമൺ ആയിട്ടുള്ള എന്തോ ഒരു സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞാൻ വലിയ ഇഷ്യൂ ആയിട്ട് എടുത്തിട്ടില്ല. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു, കേരളത്തിലില്ലായിരുന്നു. അപ്പം എൻ്റെ പിള്ളേരൊക്കെ ബാംഗ്ലൂർ പഠിച്ചപ്പം ഞാൻ അവിടെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്തു, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അവിടെ കുറച്ച് പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല മാറിയെന്നെങ്കിലും. 2 വർഷം സിനിമ ചെയ്തില്ല, അത് സത്യമാണ്. ഏറ്റവും അടുത്ത സാറിൻ്റെ സിനിമയിൽ സൗഹൃദം എനിക്ക് ആക്ച്വലി കൂടുതലുണ്ടായിരുന്നത് എനിക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന 2-3 പേരുണ്ട്. അവരൊക്കെ ഇപ്പോൾ രാജ്യം പീതി നല്ല എന്നെ പറയുക നല്ല അവരൊക്കെ കടന്നുപോയി. ഇപ്പോൾ എനിക്ക് നല്ല സൗഹൃദം എന്ന് വെച്ചാൽ വില്ലന്മാരാണ് കൂടുതൽ നല്ല സൗഹൃദമുള്ളത്. അബു സലീം, മേഘനാഥൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ നല്ല ബന്ധങ്ങളുള്ളത്. എനിക്ക് റിയൽ ലൈഫിൽ വില്ലന്മാർ ഭയങ്കര പാവമാണല്ലേ. ആ അതെ, തീർച്ചയായിട്ടും വില്ലന്മാർ പൊതുവെ ഇപ്പോൾ ഞാൻ പറയാം, ഹിന്ദി സിനിമയിൽ ഈ പ്രാൺ ഭയങ്കര വില്ലനായിരുന്നു. പക്ഷേ അത് നല്ല ഭയങ്കര നല്ല മനുഷ്യരായിരുന്നു പറയുന്നത്, ആൾക്കാർ പറയുന്നത് പ്രാണിനെ പറ്റി കൊമ്പിന്ന് വരുന്നവരൊക്കെ പറയുന്നത്. അപ്പോൾ വില്ലന്മാരെ പറ്റി പൊതുവെ പബ്ലിക്കിനുള്ളൊരു ധാരണ മാറെ വേറെ അറിയുന്നവർക്ക് വേറൊരു ധാരണ ഉണ്ടാകും. അവർ നല്ല മനുഷ്യരായിരിക്കും സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മൾ നല്ല മനുഷ്യർ നമുക്ക് പറയാൻ പറ്റത്തില്ല, വേറെ തേർഡ് പാർട്ടി പറയണം.